നമസ്കാരം. മർഹബ മീഡിയയിലൂടെ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ ആഴ്ചയും എത്താൻ പോകുന്ന സ്റ്റാർസ് ഓഫ് യു എ, സ്റ്റാർസ് ഓഫ് യു എയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. യു എയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ടാലൻസ്, നമ്മുടെ നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ ടാലൻസ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് യു എയിൽ. കാരണം അത്രയും നല്ല കഴിവുള്ള ഒരുപാട് ആൾക്കാരുള്ള ഒരു ഒരു പ്ലേസ് ആണ് യു എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യു എയിലെ ഒരുപാട് നല്ല നല്ല ടാലൻസിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ഷോ ആയിരിക്കും സ്റ്റാർസ് ഓഫ് യു എ. ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരുപാട് ഷോർട്ട് ഫിലിമിലൂടെയും ഒരുപാട് നുറുങ്ങു നുറുങ്ങു തമാശകളിലൂടെയൊക്കെ നമ്മളെയൊക്കെ ചിരിപ്പിച്ച, കരയിപ്പിച്ച, ത്രില്ലടിപ്പിച്ച ഒരു ഒരു ടീമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഫോർവേഡ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത് യു എയിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത, ഒട്ടുമില്ലാത്ത കുറച്ച് പേരാണ്. ഒരുപാട് എന്താ പറയുന്നത്, ഓൾറെഡി ഷോർട്ട് ഫിലിംസും ഷോർട്ട് മൂവീസും ചെറിയ ചെറിയ നുറുങ്ങ് സാധനങ്ങളൊക്കെ തന്നെ നമ്മളെ ചിരിപ്പിച്ച, കരയിപ്പിച്ച, ത്രില്ലടിപ്പിച്ച ഒരു ടീമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഈ ടീം വന്നിരിക്കുന്നത് ഫോർവേഡ് എന്ന അവരുടെ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. സോ വെൽക്കം ടു ദ ഷോ. നമസ്കാരം. അപ്പം ഞാൻ നമ്മുടെ എപ്പോഴും ഞാൻ പറയാറുണ്ട് കപ്പിത്താലിൽ നിന്ന് തുടങ്ങാമെന്ന് പറയാറുണ്ട്. കാരണം ഡയറക്ടറാണ് ഏറ്റവും ആ ഒരു 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 ഈ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡയറക്ടർ തന്നെയാണ്. പക്ഷെ ഇവിടെ അതാ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ബിനേഷ് ഇരിക്കുന്നുണ്ട്, ഞാൻ ബിനേഷിലേക്ക് വരുന്നുണ്ട്, ബിനേഷ് ഇരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു സീനുണ്ട്, ടു കൺട്രീസ് സിനിമ ഓർമ്മയുണ്ടോ? അതിൽ ഈ കല്യാണ ഫംഗ്ഷന് അച്ഛനെ വിളിക്കാമെന്ന് പറയും, അപ്പോൾ രണ്ട് പേര് നടന്നു വരും. അപ്പോഴത്തേക്ക് ഷാബി ഇവിടെ പറയും ഒറിജിനൽ അച്ഛനാണ് വിളിച്ചതെന്ന് പറയും. കാരണം ബിനേഷ് ഓൾറെഡി യു എയിൽ ഒരുപാട് സംഭവങ്ങൾ ഡയറക്റ്റ് ചെയ്ത് ഒരു ഡയറക്ടറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഡയറക്ടറിലേക്ക് കപ്പിത്താനിലേക്ക് പോകാൻ തോന്നിയ ആദ്യമേ ബിനേഷ് ഇങ്ങനെ, ഞാൻ ഒറിജിനൽ ഡയറക്ടറാണ് ഉദ്ദേശിച്ചത്. അപ്പൊ സാജിർ വലിയടത്ത്, ശരിക്കും ആ പേര് തന്നെ ഭയങ്കര ഗുമ്മാണല്ലേ. ഇനി മറ്റേ നമ്മുടെ സൗവിൻ പറയുന്നല്ലേ, മോഹൻലാൽ എന്ന് പറയുമ്പോൾ മറ്റേ വലിയ പേരുകളൊക്കെ ഇട, വർമ്മ മേന നല്ല സാജിർ വലിയടത്ത്. എവിടെയാണ് സാജിർ ഭായി? നാട്ടില്? കണ്ണൂരാണ്. ഓക്കെ, ഇത് എത്രാമത്തെ ചിത്രമാണ്? ഫോർവേഡ് നാലാമത്തെ ചിത്രമാണ്. ഷോർട്ട് മൂവീസ് അല്ലേ? ശരിക്കും സാജിർഭായുടെ യു എയിലെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ടാലൻസ് ഉണ്ടെന്ന് പറയുമ്പോഴും സാജിർഭായുടെ ഒരു മൂവി മേക്കിംഗ് യു എയിലെ സാധാരണ ഷോർട്ട് ഫിലിം മേക്കിംഗിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആണ്. കാരണം പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിന് സാജിർഭായ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ബിനേഷിനെ നായകനായിട്ട് വിളിക്കില്ലല്ലോ. അതെ, ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ഓക്കെ, ശരിക്കും ആ ഒരു 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 എന്താ പറയുക, ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലേക്ക് അത്രയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എസ് എ ഡയറക്ടർ എന്തുകൊണ്ടാണ്? കാരണം യു എയിലെല്ലാം ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് തട്ടിക്കൂട്ടാണ്. കാരണം അത് ഒരിക്കലും നമ്മൾ കുറ്റം പറയുന്നതല്ല, നമ്മുടെ ഇവിടുത്തെ സാഹചര്യം. നമുക്ക് ഫ്രൈഡേയ്സ് സാറ്റർഡേയ്സ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടുത്തെ എക്യുപ്മെന്റ്സിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ വലിയൊരു ഫണ്ടിലേക്ക് നമുക്ക് ഇതിലൊരു തിരിച്ചു റിട്ടേൺസ് ഇല്ല. സോ അതൊക്കെ കൊണ്ട് തന്നെ ഒരു വിധം തട്ടിക്കൂട്ടിയെടുക്കാനുള്ളത്. പക്ഷെ അവിടെ സാജിർ ഭായി കോംപ്രമൈസ് ചെയ്യാറില്ല. എന്തുകൊണ്ട്? ബേസിക്കലി ഒരു ഷോർട്ട് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി എടുക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ബേസിലാണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം ദീപൻ ഭായാലും ബിനീഷ് ഭായാലും നമ്മളൊരു 15 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളൊരു 15 മിനിറ്റ് ടൈം ഓഡിയൻസ് ഒന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂല് അത് വർത്ത് വാച്ച് വർത്തി ആക്കണം എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അവർ 15 മിനിറ്റ് അവർ ചിലവാക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ആയിട്ട് അവർ എൻജോയ് ചെയ്യണം, കാണണം എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ പ്രയോറിറ്റി കൂടുതലും. ഫോർവേഡിലേക്ക് എത്തി നിൽക്കുന്നു കൂടെ ഉള്ളത് അസോസിയേറ്റ് അഷ്കർ അലി റഹ്മാൻ. ഓക്കെ, അത് എല്ലാം ഗുമ്മ പേരുള്ള പേര്. എനിക്ക് എനിക്ക് എന്നെ പുച്ച ദീപൻ എന്നൊക്കെ പറഞ്ഞ പുച്ഛം തോന്നുന്നു. പിന്നെ ആ ആശ്വാസം ബിനേഷ് പണിക്കാൻ ഭയങ്കര ഗുമ്മ.
ഞാൻ ബിനേഷിലേക്ക് വന്നതിന് ശേഷം മഷ്കറിലേക്ക് വരാം. ബിനേഷ് ശരിക്കും പറഞ്ഞു, നേരത്തെ പറഞ്ഞു നമുക്ക് ബിനേഷിനെ യു എ പ്രവാസികളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം എന്തായാലും ഇല്ല. പിന്നെ ബിനേഷിനോട് എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളിയാക്കൽ ത്രൂ ഒക്കെ പോകുന്നത്. എനിക്ക് അത്രയും ഫ്രീഡം ബിനേഷിൻ്റെ അടുത്തുണ്ട്. പക്ഷേ അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നിട്ടും ഞാൻ എപ്പോഴും ബിനേഷ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കൗണ്ടർ ചളിയൊക്കെ അടിച്ചിട്ടാണ് എഴുതുന്നത്. പക്ഷെ ഫോർവേഡ് കണ്ടതിന് ശേഷം മാത്രം, അത് ബിനേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വളരെ ഡീസൻ്റ് ആയിട്ടാണ് അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇല്ലേ. കാരണം ബിനേഷിനെ ഇത്രയും നാൾ കണ്ട ഒരു മുഖത്തിലല്ല നമ്മൾ ഫോർവേഡിൽ കണ്ടത്. ബിനേഷിനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട്, അതും ബിനേഷിൻ്റെ ഒരു 100% എഫേർട്ട് നമുക്കവിടെ കാണാൻ പറ്റി. അപ്പോൾ ബിനേഷിലേക്ക് ചോദ്യത്തിന് മുമ്പ് സാജരമായിട്ടാണ് ചോദ്യം, ഈ ഒരു കൺസെപ്റ്റ് ഫോർവേഡ് കണ്ടവർക്ക് അറിയാം, അതിൽ ആ ഒരു ഒരു വീഡിയോ അങ്ങനെ ഒരു സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ചെയ്ത സമയത്ത് ദിലീഷ് ബോധം ചെയ്തത് ഒറിജിനൽ പോലീസുകാരാണ് കൊണ്ടുവന്ന് അവിടെ അഭിനയിപ്പിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ വൃത്തികെട്ട വീഡിയോ ഒക്കെ ഫോർവേഡ് ചെയ്യുന്ന ഒരാളുടെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ മനസ്സിലേക്ക് വന്നത് ബിനേഷിൻ്റെ മുഖമായിരുന്നു. അതുകൊണ്ടാണോ അതുകൊണ്ടാണോ ബിനേഷ് എത്തിയത്? അയ്യോ, അത് സാജിർ ഭായ് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്, ബിനേഷ് ഒരു ഇമേജ് അതാണ്, ഏറ്റവും നല്ല കാസ്റ്റിംഗ് ആണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇത്രയും നാള് ബിനേഷ് അഭിനയിക്കായിരുന്നു, ഈ ഒരു ഫോർവേഡിൽ മാത്രം ബിനേഷ് അഭിനയിക്കേണ്ടി വന്നില്ല, ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അതിനൊന്നും ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. മറുപടി തരാം. ഇല്ല, ബിനേഷിനെ ഞാൻ അതാ പറഞ്ഞത്, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഞാൻ അതിലൊരു ഒരു ചളി അടിച്ചിട്ടില്ല. കാരണം അത്രയും നന്നായിട്ടാണ് ബിനേഷ് ഫോർവേഡിൽ ചെയ്തത്. ഇത്രയും നാള് ബിനേഷിന്റെ നമ്മൾ രമണൻ മീനവിയിൽ കണ്ടു, അല്ലെങ്കിൽ ഗർവാറിൽ ബിനേഷിനെ കണ്ടിട്ടുണ്ട്. എല്ലാം ഒരു കോമഡി ടച്ച് ഉള്ള ഒരു നമ്മൾ എന്താ പറയുന്നത്, അത് അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തട്ടിക്കൂട്ടുകളായിരുന്നു ബിനേഷ് ആണെങ്കിൽ പോലും. കാരണം മീനവിയിലൊക്കെ നമ്മൾ ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് ചെയ്ത് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സാധനം. പക്ഷേ ഇതിൽ പറയേണ്ട കാര്യം തന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ബിനേഷ് ശരിക്കും ഈ ഒരു കോമഡി ടച്ച് ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ് കൂടുതലും ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അതിൽ ബിനേഷ് കംഫർട്ടബിൾ ആണ് എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും ബിനേഷായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ബിനേഷിന് ശരിക്കും എന്താ പറഞ്ഞ ഫ്രീഡം ആണ്, ഏത് ഒരു ആ സ്റ്റൈലുള്ളതാണെങ്കിലും ബിനേഷ് കംഫർട്ടബിൾ ആണ്. പക്ഷെ ഇത് ചെയ്യാൻ നേരത്ത് ഈ ഒരു റോള് പറഞ്ഞപ്പോഴത്തേക്ക് ബിനേഷ് തന്നെ ശരിക്കും തോന്നില്ല എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഒരു ഇത് തോന്നിയോ? ഞാൻ ഓണസ്റ്റ്ലി എന്നെ വിളിച്ചിട്ട് ഈ കഥ പറയുന്ന സമയത്ത് സാജൻ ഭായി പറഞ്ഞ പോലെ പാതിരാത്രിയാണ് നമ്മുടെ സംഭാഷണം, നമ്മൾ രണ്ടുപേരും ഉറങ്ങാത്ത ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ സാജൻ ഭായി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കഥയായിട്ടൊന്നും പറഞ്ഞില്ല, ഒരു ചെറിയ ഒരു വൺ ലൈൻ പോലെ എന്നെ അടുത്ത് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞ് ഞാൻ ചെയ്യാം. പക്ഷെ അത് ഒരു ആക്ടറിന്റെ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞത് അത് കോമഡി മാത്രം ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കോമഡി തന്നെ ചെയ്തുകൊണ്ടിരിക്കണോ എന്ന് നിയമമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സീരീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം, അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞു, അതിൻ്റെ ക്ലൈമാക്സ് കോമഡി ആയപ്പോൾ പോലും ലിഫ്റ്റിൽ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരു കോമഡി ക്യാരക്ടറേ അല്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ചിലർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് ഫുൾ ത്രൂ ഔട്ട് സീരിയസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ സീരിയസ് ചെയ്യാനാണ് ഈസി എന്നോ മറ്റേ കോമഡി ചെയ്യാനാണ് എളുപ്പം എന്താണ് ഡിഫിക്കൽട്ട് എന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ എന്ത് ചെയ്യാനും ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം ചലഞ്ച് തന്നെയാണ് ചെയ്യണം. പിന്നെ കോമഡി എല്ലാവർക്കും വഴങ്ങില്ല എന്നുള്ളത്, കാരണം നമ്മൾ കോമഡി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു തിൻ ലൈനാണുള്ളത്. ഈ ദീപനെ പോലെ ചളിയാവുന്നതും അല്പം സ്റ്റാൻഡേർഡ് കോമഡി വരുന്നതും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ആണ്. ഞാൻ നേരത്തെ കോമഡി കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ ഏറ്റെടുത്തങ്ങ് അതിന്റെ അർത്ഥം നല്ല കിടിലൻ കോമഡി ആണെന്നല്ല. സ്റ്റോറി പറയുന്ന മുന്നേ ഞാൻ സാജിന് തോറിയാ റിക്വസ്റ്റ് ചെയ്തു, ഡിമാൻഡ് ചെയ്തു ഈ മൂവി എഴുതുമ്പോ ബിനീഷിന് ഫ്രണ്ട് സർക്കിൾ ആൾക്കാർ പറയണം നിന്റെ ഫോൺ അവിടെ വെച്ചിട്ട് റൂമിലോട്ട് വന്നാൽ. കാരണം അത് കണ്ടേ, അല്ല ശരിക്കും പറഞ്ഞു ഞാൻ ഫോർവേഡിലേക്ക് ഒന്ന് വന്നോട്ടെ, ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കണ്ടന്റിലേക്ക് ഇതുവരെയും വന്നില്ല. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന ഒരുപാട് ചതിക്കുടികൾ, കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിന്റെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, പക്ഷേ അതിലേറെ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. അതിലേക്ക് നമ്മൾ വീഴുന്നു പോകുന്നതാണ്, അങ്ങനെ ഒരു ചതിക്കുഴി, അതിന്റെ ഒരു അവയർനെസ്. അപ്പൊ അതിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ ഒരുപാട് ഫാന്റസി ഫിലിം എന്ന് കേട്ടിട്ടുണ്ട്, ത്രില്ലിംഗ് ഫിലിം എന്ന് കേട്ടിട്ടുണ്ട്, കോമഡി ഫിലിം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സോഷ്യോ ഫാന്റസി?
ആദ്യമായിട്ടാണ് വെറുതെ ചുമ്മാ ഒരു ഗുമ്മിനിട്ടതാണോ? സോഷ്യൽ മെസ്സേജ് ഫാന്റസി വേയില് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെക്ക് ചെയ്തെടുത്ത് ഇങ്ങനെ ഒരു വാക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഗൂഗിളിൽ ഇങ്ങനെയൊക്കെ കിട്ടുമല്ലേ. പുള്ളിയോട് കൂടിയാണ് അത് ഇട്ടത്. സോഷ്യൽ ഫാന്റസി സോഷ്യൽ അവയർനെസ്സും ഉണ്ട്. സോഷ്യൽ അവയർനെസ് ത്രൂ ഫാന്റസി. ഓക്കെ, അങ്ങനെ കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നുള്ള ഞാൻ ഒരു ജേർണലിസ്റ്റ് കൂടെ ആണാ ശരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, പക്ഷെ വർക്ക് ചെയ്തിട്ടില്ല. ഗൾഫ് ന്യൂസ് ആണോ? ഓക്കെ, അഷ്കർ എങ്ങനെയാണ് ഈ പ്രൊജക്ടിലേക്ക് എത്തുന്നത്? ശരിക്കും അഷ്കറിന്റെ ഫസ്റ്റ് പ്രൊജക്ട് ആണോ? മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ടോ? ഇതിലെ നായകനായിട്ട് ബിനേഷിനെ വിളിച്ചെന്ന് വെച്ചാൽ ഈ ഫോർവേഡിലെ നായകന് ഗ്ലാമർ വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് മറ്റു ബിനേഷിനേക്ക് എത്തിയത്. ഓക്കെ, അതെ അതെ, എന്റെ ഫാൻസ് എന്നോട് പറയാറുണ്ട്. അതെ 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 അതെ, ഫാൻസ് എന്ന് പറയുന്ന അവന്റെ ഭാര്യ മോൾ. ഓക്കെ, പുള്ളിയുടെ ബ്രദറാണ് കഥ വരുന്നത്. റെഡി കഴിഞ്ഞ് സാജന്റെ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് ഒക്കെ കറക്റ്റ് നെക്സ്റ്റ് ഷോർട്ട് ബേസിസ് ആണ്. എന്നെ ഷോർട്ട് വേണം, ആരും കാണാത്ത ഷോർട്സ് നമ്മൾക്ക് എടുക്കണം. അതെനിക്ക് മനസ്സിലായി. ക്യാമറ എവിടെ നിന്നൊക്കെയാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ കാരണം ശ്രീജിത്ത് കഷ്ടപ്പെട്ടു തോന്നല്ലേ. ക്യാമറമാനെ നമ്മളോട് ജോയിൻ ചെയ്തില്ല. ഏറ്റവും വലിയ കോമഡി എങ്ങനെയാണ്, ഫുൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. കംപ്ലീറ്റ് നോട്ട് ചെയ്ത് ഇന്ന ഷോർട്സ്, ഇന്ന ടൈമിൽ ഇന്ന ഷോർട്സ് എന്നുള്ളത്. ഓക്കെ, ഷൂട്ട് തുടങ്ങുന്ന ടൈമിൽ പുള്ളി ആ ഷോർട്സ് കംപ്ലീറ്റ് മാറ്റി, നമ്മൾ സർപ്രൈസ് ആയിരുന്നു. ഷോർട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീജിത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു പ്രൊജക്ട് ഇതായിരിക്കും. കാരണം കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ശ്രീജിത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള എന്റെ കൂടെ ആണ്. അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ ഷോർട്സ് എന്റെ മനസ്സിൽ അതാണ് ശ്രീജിത്ത് ഇടയ്ക്ക് പറയുന്നതാണ്. ആദ്യമായിട്ടാണ് ഒരു നല്ല പ്രൊജക്ട്. നിന്നെ അടുത്ത പ്രൊജക്ട് വിളിക്കാം. അപ്പോ ശ്രീജിത്ത് എന്ന് വെച്ചാൽ, പക്ഷെ ശ്രീജിത്ത് എക്സൈറ്റഡ് ആയിട്ട് മറിയാതെ എനിക്കത് അറിയാൻ പറ്റും. കാരണം എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടന്റ് ഓറിയന്റഡ് സാധനങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ എന്റെ എനിക്കതിന്റെ മേക്കിങ്ങിലോ മേക്കിംഗ് ബേസിക്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്തത് ലിഫ്റ്റിലും പീക്ക് അവേഴ്സിലാണ്. ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ആംഗിളോ അത്ര ചലഞ്ചിങ് ആയിട്ട്, ഒരു ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചിങ് ഒന്നും അല്ല. പക്ഷേ ഫോർവേഡിൽ 100% ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചിങ് മാത്രമല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം സാജബായി പറഞ്ഞ പല ഷോട്ടുകളും സാജബായി വേറെ രീതിയിൽ, ഈവൻ മൊബൈലിൽ വെച്ചിട്ട് വരെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത ഷോട്ടുകളൊക്കെ അവൻ നമ്മുടെ ക്യാമറ വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്തു. മനസ്സിലായി? അതിനുള്ള ഐഡിയാസ് മനസ്സിലായി. അത്രയും അല്ല, ഞാനത് കളിയാക്കി അല്ലെങ്കിൽ ഒരു തമാശ വേണം, ഞാൻ സാജബായിയോട് എപ്പോഴും പറയണം, പാവങ്ങളുടെ അമൽനീരതാണ്, പാവങ്ങളുടെ അമൽനീരതാണ് ഈ ഇരിക്കുന്നത്. കാരണം ക്യാമറ കാലിന്റെ താഴേന്ന് പോകുന്നു, കഴുത്തിന്റെ സൈഡിൽ നിന്ന് അല്ല. അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അടുത്തത് ഒരെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ എന്നോട് ലുങ്കി എടുത്ത് അഭിനയിക്കാൻ പറയുന്നു. അങ്ങനെ അല്ല, അത് പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത സിനിമയിൽ എന്നെ തന്നെ നായകനായിട്ട് വിളിക്കണമെന്ന് ഇൻഡയറക്ട്ലി അങ്ങ് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഫോർവേഡ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സാജിർ ഫാക്ടറി പ്രൊഡക്ഷൻ, സാജിർ ഫിലിം ഫാക്ടറി, സാജിർ ബൈഡ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് ആണ് അല്ലെ. അടുത്ത പ്രൊജക്ട് എന്താണ്? അല്ല, ഇതൊക്കെ മഴ പെയ്യുന്ന പോലെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളെടുത്ത് സംസാരിച്ചിട്ട് പോകും, അഷ്കറിനറിയാം. ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ സംസാരിച്ചു, വേറെ നമ്മൾ അടിപൊളി പ്രൊജക്ട്, നാളെ അത് എടുക്കുന്നു പറയാം. അടുത്ത ബിനേഷ് ബായി, അത് വേണ്ട, വേറെ ഇന്നലെ രാത്രി ഐഡിയ കിട്ടിട്ടുണ്ട്. സജിർ ബായി എല്ലാം ഒരു ത്രില്ലർ മൂഡ് മാത്രമേ ഉള്ളൂ. എന്തുപറ്റി ആ ഒരു ജോണറിനോട് അത്രയും അല്ല. എനിക്ക് തോന്നുന്നു ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്താൻ പറ്റുന്നത് ഒരു ജോണർ എന്ന് പറയുന്നത്. ഓക്കെ, ഓ ആദ്യം സ്വയം കണ്ടുപോകും, എന്നിട്ട് ഞാൻ ഓക്കെ പറഞ്ഞാൽ പിന്നെ എന്നാ മാത്രം റിലീസ് ചെയ്താൽ മതി. അതിന്റെ വേറൊരു സൈഡ് കൂടെ ഉണ്ട്. ഞാൻ ബിനീഷിന്റെ അടുത്ത് പറഞ്ഞു, മൂവി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 10-20 തവണ വീട്ടിൽ അങ്ങ് ഇരുന്ന് കാണും. പുള്ളി അതങ്ങ് പോയി, വേണമെങ്കിൽ റിലീസ് ചെയ്യും.
ശരിക്കും ഞാൻ വിചാരിച്ചതില്ല റിയൽ സൈക്കോ എന്ന് പറയുന്നത് നീ എന്നാ മാറി യഥാർത്ഥ ഷമ്മി ഇവിടെ ഇരിക്കുകയല്ല ഇത് അല്ലെങ്കിൽ ഇറങ്ങില്ല അല്ല ഇതിന്റെ ബിഹൈൻഡ് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ നടന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം അപ്പം അക്കുവിനടുത്ത് ഈ കേസ് പറഞ്ഞു അപ്പൊ ഇതെനിക്ക് അറിയില്ലായിരുന്നു എന്റെ കണ്ണുതള്ളി ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ അഭിനയിച്ചിട്ട് കണ്ട് അടിപൊളിയായിട്ട് നമ്മൾ തന്നെ കാണുന്നുണ്ട് ബി ജി എം അടിപൊളി മേക്കിംഗ് ക്യാമറ ഈവൻ ആർട്ടിസ്റ്റുകൾ എല്ലാരും നന്നായിട്ട് ചെയ്തു നല്ലൊരു കണ്ടന്റ് എല്ലാം ഉണ്ട് ഇപ്പൊ പുള്ളി ഒരു 50 പ്രാവശ്യം കണ്ടു ഞാൻ കണ്ടിട്ട് ആ ഇനി ഇത് ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നാളെ വൈകുന്നേരം പോസ്റ്റർ ഇറങ്ങണം അല്ല ഇനി അടുത്തൊരു വെബ് സീരീസിലേക്ക് പീക്കോവേഴ്സ് ബിനേഷിന്റെ ഒരു വെബ് സീരീസ് ഇനി വരാൻ പോകുന്നുണ്ടല്ലേ നമ്മൾ ഒരു എപ്പിസോഡ് വന്നു രണ്ടാമത്തെ എപ്പിസോഡ് റെഡിയാണ് പക്ഷേ ഇറക്കാത്തതുകൊണ്ട് ഈ കൊറോണയുടെ ഒരു സിറ്റുവേഷൻ നമ്മള് ഈ പറഞ്ഞപോലെ സ്പോൺസർഷിപ്പ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി പീക്കോസിന്റെ ഞാൻ പറഞ്ഞില്ല ആക്ച്വലി 36 എപ്പിസോഡ്സ് പ്ലാൻ ചെയ്തൊരു സീരീസാണത് എവറി 2 weeks അല്ലെങ്കിൽ എവറി 3 weeks അല്ല ഒരു മാസത്തിൽ 3 episodes വെച്ചിട്ട് ഇറങ്ങാറുണ്ട് ഒരു വർഷത്തെ ഒരു സ്പാനിൽ കിടന്ന് അത്രയും ലെങ്ത് ഉള്ളവരായിരുന്നു പക്ഷേ ഈ ഒരു അൺഎക്സ്പെക്ടഡ്ലി ഈ ഒരു കൊറോണ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് പ്രൊജക്ട് ഷെൽവ് ഒന്നും ആക്കിയിട്ടില്ല ഞാൻ എന്തായാലും വരും പക്ഷെ ഞാനൊന്ന് റിവൈസ് ചെയ്തൊരു 8 episodes ഡ്യൂറേഷൻ അല്പം കൂട്ടിയിട്ട് ഇപ്പൊ എന്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ 5 to 6 minutes കാരണം ഞാൻ ഒരു സാധനം ഇരുന്ന് കാണുന്ന എന്റെ ചിന്തയിലാണ് ഞാനത് ഉണ്ടാക്കുന്നത് കാരണം ഒരു 10 minutes 15 minutes ആണെങ്കിൽ എനിക്ക് അത്രയും ത്രില്ലിംഗ് ആയിട്ട് തുടക്കത്തിലെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാലേ ഞാൻ കാണുള്ളൂ അപ്പം ഞാനൊരു ഒരു കോമ്പാക്ട് ഫോമിലാണ് ഞാൻ ബ്രേക്ക് ചെയ്യണം കാരണം ഞാൻ ഈ ഫോർവേഡ് ഞാനും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു 15 minutes ഒരു സാധനമൊക്കെ ഇരുന്ന് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ 5 minutes കാണുമ്പോഴായിരിക്കും നമുക്ക് വാട്സപ്പിൽ ഒരു മെയിൻ മെസ്സേജ് വരുന്നത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും അങ്ങോട്ട് പോകും ആരും ഇരുന്ന് കാണില്ല ശരിക്കും ഫോർവേഡ് ദിനേഷ് അയച്ചിട്ടും റിലീസായി 2 days കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചോണ്ടിരുന്നപ്പോൾ ടിവിയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 17 minutes അല്ലേ ഫോർവേഡ് 17 minutes ഒരു 7 minutes പോകുന്ന പോലെയാണ് എനിക്ക് പോയത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ട് അത് കാണുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ കണ്ടു നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു പെട്ടെന്നായിരുന്നു അതിന്റെ ഒരു അതെനിക്ക് തോന്നുന്നു ആ മേക്കിങ്ങിന്റെ ഒരു ഒരു ഇത് തന്നെയാണ് ഭയങ്കര ഒരു പേസ് ഉണ്ട് അത് സാജർബായുടെ എല്ലാ വർക്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു ഒരു പേസ് ഉണ്ടാവും ലാഗില്ല അത് ആദ്യമേ ഈവൻ സിത്താര 1 നോക്കിക്കഴിഞ്ഞാലും അതിൽ അവർ ചെറിയ സ്പേസിനുള്ളിൽ ആൾക്കാരെ ത്രില്ലിംഗ് ആയിട്ട് നിർത്തുന്ന കൊണ്ടുപോകാനായി 902 ലാഗ് എന്ന് പറയുന്ന സാധനം അപ്പൊ ലാഗ് ഇല്ലാതെ ഇപ്പോഴത്തെ ഒരു 15 minutes കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഇപ്പൊ സാജർബായി ഞാനുമായിട്ട് കുറെ നമ്മൾ മൂന്നുപേരും ശ്രീത്ത് എല്ലാവരുമായിട്ട് കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അനാവശ്യമായിട്ട് ഇതിൽ ഷോർട്സ് ഒന്നും വേണ്ട അനാവശ്യമായിട്ട് ഒരു ഷോർട്ടും അതിലില്ല നമ്മുടെ ഇതില് സ്പെഷ്യലി പറയേണ്ടത് ക്യാമറമാൻ ശ്രീജിത്ത് പ്ലസ് ധന്യ ധന്യയാണ് ആ ഒരു ലീഡ് ഫീമെയിൽ ലീഡ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ സേന സ്റ്റുഡിയോ ഓക്കെ രതീഷൊക്കെ ഇവിടെ നമ്മളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം പ്രവാസികൾക്ക് രതീഷിനെ അറിഞ്ഞുകൂടാത്ത പ്രവാസികളൊന്നും ഇല്ല സോ എനിക്ക് എന്താ പറയുന്നത് ഈ ബോളിവുഡിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ മെയിൻ സിംഗേഴ്സും സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് അല്ലെ സേനയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ടീം വന്നപ്പോഴാണ് ആ പ്രൊഡക്റ്റ് എപ്പോഴും നന്നാവുന്നതെന്ന് തോന്നുന്നത് അല്ലെ ആ ഒരു കറക്റ്റ് ആൾക്കാരുടെ ഒരു ഒരു കൂടിച്ചേരൽ അതാണ് ഈ പ്രൊഡക്റ്റ് ഇത്രയും നന്നായിട്ട് ആൾക്കാരുടെ മുന്നിലെത്തി അപ്പൊ ഫോർവേഡ് കാണാത്തവരുണ്ടെങ്കിൽ അതും ആ ടൈറ്റില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു നമ്മൾ ഈ ഫോർവേഡ് അടിച്ച് കളയൂലേ നമ്മൾ ഈ ടി വി ഫോർവേഡ് എന്നുള്ള രീതിയിലാണ് ഞാനത് ആദ്യം ഈ ഫോർവേഡ് എന്ന് പക്ഷേ സംഭവം കണ്ടപ്പോഴാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന വെറുതെ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഫോർവേഡ് ചെയ്യുന്ന ഒരു കാര്യം ഒരാളുടെ ജീവിതത്തിൽ എന്തുമാത്രം വലിയ ഇമ്പാക്റ്റുകൾ അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ല ആക്ച്വലി ഫോർവേഡ് ഇറങ്ങിയ ദിവസം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 14-year-old തോന്നുന്നു ഇതുപോലെ ഒരാള് അവരുടെ സെയിം സിറ്റുവേഷൻ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്തു അവള് ആത്മഹത്യ ചെയ്തു നമ്മുടെ ഈ ഫോർവേഡ് നടന്ന സെയിം സംഭവം ഈ ഫോർവേഡ് ഇറങ്ങി അതേ ദിവസം വന്നൊരു ന്യൂസാണ് നാട്ടിൽ നടന്ന സംഭവമാണ് അപ്പൊ ഇത് എപ്പോഴും നടക്കുന്നുണ്ട് ഞാൻ ഫോർവേഡ് എന്ന് പറയുന്ന ഇതിൽ ഇപ്പൊ നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് ഇപ്പൊ ദീപം പറഞ്ഞ പോലെ ഈ ഒരു നമ്മൾ എന്താണ് ഫോർവേഡ് ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചേക്കാം പക്ഷെ അതിനേക്കാളും ഒക്കെ ഇതിൽ പല മെസ്സേജുകളുണ്ട് ഇത് ഒന്ന് പെൺകുട്ടികൾക്കുള്ള ഒരു വാർണിംഗ് അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടി ഇത് അന്യ ചെയ്യുന്ന ക്യാരക്ടർ ഡോർ ലോക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്യുന്നില്ല ഫോണിലാണ്
പാളൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. റൈറ്റ് റൈറ്റ് റൈറ്റ്. എന്നെ പോലെ ഒരു പവേർട്ട് ഈ പറഞ്ഞ പോലെ അത് അല്ല എന്നെ പോലെ ബിനേഷ് എന്നെ പോലെ എന്ന് പറയണ്ട, സോറി നിന്നെ പോലെ ഒരു പവേർട്ട്. അപ്പൊ അകത്തേക്ക് കേറാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ വന്ന് സീരിയസ് ആയിട്ടല്ല ഇൻസ്പിറേഷൻ വന്നത് ഇത് ഓപ്പൺ ആയി കിടന്നത് നമ്പർ വൺ. പക്ഷെ അയാൾക്ക് അങ്ങനെ ഓപ്പൺ ആയി കിടന്നാൽ അയാൾക്ക് അകത്ത് കയറാനുള്ള ഇതില്ല, പാടില്ല, പാടില്ല. ഇത് പെർവേർട്സിനുള്ള ഒരു വാർണിംഗ്. ഓക്കെ, ഈ പെർവേർട്ട് ചെയ്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് മറ്റൊരാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അവരുടെ ഒരു പ്രൈവറ്റ് വീഡിയോ എടുത്തിട്ട് അതിനെ പബ്ലിഷ്. അങ്ങനെയുള്ള ക്യാരക്ടറിനെ ഒരിക്കലും നമുക്ക് ഒരു വീഡിയോ കാണിച്ച് നന്നാക്കാൻ പറ്റില്ല അല്ലേ? ശരിക്കും അയാൾ വീണ്ടും അത് ചെയ്യും. പക്ഷെ അപ്പൊ അത് നമ്മൾ ഒരു ലേഡി അത് സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ്. അല്ല, ഇത് ഇപ്പൊ ഇതില് അന്ന് നമ്മളെ വേറൊരു ഡിസ്കഷനിൽ നമ്മുടെ ആക്ടർ നിതിൻ, എനിക്ക് തോന്നുന്നു ലൂക്കയുടെ പോലീസ് ഓഫീസർ നിതിൻ പറഞ്ഞൊരു നല്ലൊരു പോയിന്റ് ഉണ്ട്. പോവേർഡിനെ പറ്റി സംസാരത്തിൽ നിതിൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നതിൽ, ഇത് ഈ പോവേർഡ്സിന് നല്ല പണിഷ്മെന്റ് കിട്ടണം. പെൺകുട്ടിയല്ല ആത്മഹത്യ ചെയ്യേണ്ടത്, അവളുടെ തെറ്റല്ല, അല്ല മനസ്സിലായില്ലേ? അവൾ അറിഞ്ഞിട്ട് പോലും ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പോ സമൂഹത്തിന് മുന്നിൽ ആവുന്നത് അവരുടെ ആൾക്കാരാണ്, ഇരകൾ, ഇരകൾ അവരാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്, അവർ തന്നെയാണ്. പക്ഷെ ഇത് പണിഷ് ചെയ്യപ്പെടേണ്ടത് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അവരെത്രത്തോളം പെട്ടെന്ന് പണിഷ് ചെയ്യോ, എത്രത്തോളം മാക്സിമം പണിഷ്മെന്റ് കൊടുക്കോ, അപ്പോൾ നാളെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ചിന്തിക്കും. ഇപ്പൊ എനിക്ക് ഞാനത് ചെയ്തു, അപ്പൊ ഇത് ക്ലൈമാക്സിൽ വന്ന് പ്രേതമായിട്ടാണെങ്കിലും അതൊരു പണിഷ്മെന്റ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ നെക്സ്റ്റ് ടൈം ഇത് എന്റെ അനുഭവം അറിഞ്ഞ വേറൊരാളിത് തുറന്നു കിടന്നാ പോലും ചെയ്യില്ല, കേറി നോക്കാൻ പറ്റില്ല. ഇത് 100% പെർവേർഷൻ ആണ് അതിലെ എന്ന് വെച്ചാൽ. ഓക്കെ, ഒരു ഡെലിവറി അതുകൊണ്ടാണല്ലോ ബിനേഷിനെ കാസ്റ്റ് ചെയ്തത്. 100% കിട്ടണമെന്ന് വിചാരിച്ചു സാജർ ഭായി. 100% അല്ല, സാജർ ഭായി നേരത്തെ പറഞ്ഞില്ല ഞാൻ അഭിനയിക്കില്ല, ജീവിക്കില്ല. ചില ഫ്രണ്ട്സുമാരുണ്ട് സ്ക്രീൻഷോട്ട്സ് എടുത്തു, പിന്നെ അടുത്തുള്ള ചാറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത്, പിന്നെ ഫോട്ടോസ് വാങ്ങിച്ചു വെക്കുക, ഫ്യൂച്ചറിലത് എടുത്ത് ബ്ലാക്ക് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഇപ്പൊ കാണുന്നുണ്ട്. എത്ര ന്യൂസ് ആണ് നമ്മൾ കാണുന്നത്, ഞാൻ കണ്ട ആൾക്കാർ രണ്ടു മൂന്ന് ആൾക്കാർ. സ്ഥിരം ശീലം തന്നെ ഇതാണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇത് വെച്ച് ബ്ലാക്ക്മെയിൽ തന്റെ അടുത്തുണ്ട്. സജിർ ഭായ ബ്ലാക്ക്മെയിൽ ചെയ്ത പെൺകുട്ടിയാണോ? എനിക്ക് അത്ര വിശ്വാസം പോരാ, ഒന്നല്ലാതെ. പണ്ട് ലാലേട്ടനോട് ശ്രീയുടെ നേരെ അറിയിച്ചൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, താങ്കൾ 3000-ലധികം സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അല്ല അല്ല, കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ ശരിയാണോ എന്ന് വെച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് കൂളായിട്ട്, വളരെ കൂളായിട്ട് പറഞ്ഞത് വെച്ചാൽ, എണ്ണമെടുത്ത ആൾക്ക് തെറ്റിയതാവാനേ ചാൻസ് ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അതിന് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ലാലേട്ടൻ എന്താ ഉദ്ദേശിച്ചത്, ഇപ്പോഴും ആൾക്കാർ നിർവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ്. അപ്പൊ ഇനിയും ഫോർവേഡ് കാണാനിരിക്കുന്ന, ഇതുവരെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാത്തവർ എന്തുകൊണ്ട് കാണണം സജിർ ഭായി? പതിനഞ്ച് 17 മിനിറ്റ് വേസ്റ്റ് ആവില്ല, ഫസ്റ്റ് ഓഫ് ഓൾ, അത് ഗ്യാരണ്ടി. ഓക്കെ, പിന്നെ കുറെ കാര്യങ്ങൾ ടെക്നിക്കൽ പഠിക്കാൻ പറ്റും. ഓക്കെ, മെസ്സേജ് ഒരിക്കലും പറയില്ല, ഇത് ഞാൻ ഒരു പുതിയ യൂണിഫോം ഇല്ല, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിന്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു മേക്കിംഗ് സ്റ്റൈൽ ഞാൻ ആദ്യം പറഞ്ഞു, അതാണ് ഞാനത് പറഞ്ഞു. 17 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ആദ്യം ഒന്ന് മടിച്ചു, പിന്നെ അത് കണ്ടു തുടങ്ങിയപ്പോൾ ഓക്കെ, എന്റെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പല രീതിയിലും പലതിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. സ്റ്റോറി ഒന്നും പറയുന്നില്ല, ഇല്ല ഇല്ല, പക്ഷേ എന്നാലും അതിനകത്തൊരു ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ. ആ കണ്ടന്റ് ഫ്രഷ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, പക്ഷേ അതിനകത്തൊരു ഫ്രഷ്നെസ് ഉണ്ട്, അത് ഗ്യാരണ്ടീഡ് ആണ്. എന്റെ കൊറോണ ലുക്ക് മാറ്റിയത് സാജിർ ഭായി, ഞാൻ നല്ല താടി വെച്ചിട്ട്. അപ്പൊ അതിന്റെ ആ ഫ്രഷ്നെസ് എന്റെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഇതില് ഞാൻ റോസ് വാട്ടറിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇതിന്റെ മെയിൻ എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ നമ്മള് ഒരു ഒരു നേരത്തെ പറഞ്ഞ ഒരു ടീം വർക്ക് ആണ്, ഞാൻ മനസ്സിലായി. ക്യാപ്റ്റൻ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു ക്രിക്കറ്റ് ടീം പോലെ തന്നെ ക്യാപ്റ്റനുണ്ട്, വൈസ് ക്യാപ്റ്റൻ നമ്മുടെ ശ്രീജിത്ത് ആയിരിക്കും. ഇവരെണ്ണം കൂടെ ചേർന്നുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനിൽ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് എല്ലാം കൂടെ അവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു പ്രൊജക്ടിനെ കാണുന്നത്. എനിക്കൊന്നും അങ്ങനെ തന്നെ ആണ്, കാരണം ബിനേഷ് മാത്രം അതിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പ്രൊജക്ട് നന്നാവുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ ഒരാളെയും, ഇവൻ ചെറിയ റോളിൽ വന്ന് പോയ ആൾക്കാരെ പോലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ഷാജഹാൻ, ചെറിയ ഒരു ഇതാണെങ്കിൽ പുള്ളി നന്നായിട്ട് ചെയ്തു തുടക്കം. പിന്നെ നമ്മുടെ വിനോദ് മണിയറ പുള്ളിയൊരു തിയേറ്റർ നാടകത്തിന്റെ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര അനുഗ്രഹീതമായ ഒരു ശബ്ദം ഉള്ള ഒരു നടനാണ്, നല്ല നടനാണ്. ഇപ്പൊ ചെക്ക് ചെയ്തേക്കും ഏകദേശം അതിന്റെ കാര്യത്തിൽ തീരുമാനം. അപ്പൊ
അല്ല അതാണ് അത് നിങ്ങൾ പറയുന്ന പോലെ അല്ല പുള്ളിയുടെ ഒരു വോയിസ് ഉണ്ടല്ലോ എന്ന് പറയുന്ന പുള്ളി ഇപ്പൊ രണ്ടു പ്രാവശ്യം ചുമച്ചു കാണും. അപ്പോ അല്ല ഈ പ്രോഗ്രാം നമുക്ക് ഏതെങ്കിലും അല്ല ഈ പ്രോഗ്രാം നമുക്ക് ഏതെങ്കിലും ബിഗ് കമ്പനി കൊണ്ട് എന്റെ അതെ ഞാൻ ഞാൻ സത്യം ഈ ഒരു ഷോയിൽ പറഞ്ഞു ഇവൻ എന്നെ എപ്പോഴും എന്നെ ഞാൻ വിഗ് വെച്ച് എന്റെ മുടിയെ അവന്റെ മുടിയില്ലാത്ത എന്റെ അസൂയാണ് അല്ലെങ്കിൽ ഇവന്റെ ലാസ്റ്റ് ഞാൻ ഈ സ്റ്റുഡിയോ ഇറങ്ങാൻ നേരത്തെ എന്റെ മുടിയെ ഞാൻ വലിച്ചെടുപ്പിക്കാൻ നോക്കും. ഓക്കെ പിന്നെ ഓക്കെ അപ്പോ അതുപോലെ ഇതില് കുട്ടിയായിട്ട് അഭിനയിച്ച പവിത്ര മേനോൻ എന്താണ് വളരെ ആ ഒരു മോളായിട്ട് അഭിനയിച്ച പ്രവീൺ മേനോന്റെ മോളാണ്. ആക്ടർ കം പ്രൊഡ്യൂസർ ആണ്. പക്ഷേ പ്രവീണിനെക്കാളും ബെറ്റർ ആണ്. പ്രവീണ് കേൾക്കുന്നുണ്ടോ ചുമ്മാ പറഞ്ഞാണ്. അപ്പോ ആ കുട്ടി വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഷൈജയാണ് ഇപ്പോഴും ആ പേര് പിടിക്കില്ല. ഷൈജയാണ് എന്റെ കോ ആങ്കർ കൂടിയാണ്. അതെ ആ ഷൈജ എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ തെറ്റാ കുട്ടി നല്ല അതോടുകൂടി അവരുടെ ജാതകം മാറി അതോടുകൂടി വെച്ചിട്ട് ഇന്നലെ മെസ്സേജ് പറഞ്ഞു. അപ്പോ ഷൈജയുടെ പെർഫോമൻസ് പിന്നെ നമ്മുടെ ഇതിന്റെ ബാക്ക് എൻഡ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കാരണം സാജിദ് ഭായി മനസ്സിൽ കണ്ടത് ചെറിയ സംഭവമൊന്നുമല്ല, നമ്മളൊരു ഹെവൻ സൃഷ്ടിക്കുകയാണ്. നമ്മളൊരു ഞാൻ എന്റെ ലൈഫിൽ നേരത്തെ നമ്മുടെ ഉള്ള സിറ്റുവേഷനിൽ വെച്ചിട്ട് ചെയ്യുന്നത് ആൾക്കാർ വിചാരിക്കുന്ന ഈ പുക എന്താ മോളോട്ട് വരാം. അത് ഇവിടുത്തെ പല ഫിലിം മേക്കേഴ്സും ചിന്തിക്കുന്നത്. ഇവിടുത്തെ സ്വയം പ്രഖ്യാപിത ഫിലിം മേക്കേഴ്സ് ഉണ്ട്. എനിക്ക് കൂടുതൽ കോൺട്രവേഴ്സി ആവശ്യമില്ല, എന്നാലും ഇവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം, കണ്ടു അഭിപ്രായം എന്താ പറയുന്നത്, എന്താണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, നിങ്ങൾ എന്റെ പ്രൊജക്ട് കണ്ടു പഠിക്കുന്നൊക്കെയാണ് ഓരോ ചിലർ പറയുന്നത്. ഇഷ്ടപ്പെട്ട ഒരു അല്ല അത് മാത്രല്ല ഇത് 3 മിനിറ്റ്സേ നമുക്ക് കിട്ടുള്ളൂ, ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ 3 മിനിറ്റ്സ് ഈ 17 മിനിറ്റ് കാണുന്ന അല്ലെങ്കിൽ ഈ 17 മിനിറ്റിന്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരുപാട് റീടേക്കുകളൊക്കെ. ഞാൻ വെറുതെ ഇരുന്ന് ക്യാമറ ലാസ്റ്റിലാ ചെയ്തതൊക്കെ നിന്നെ എന്തെങ്കിലും ചെയ്ത് പേടിപ്പിച്ചിട്ട് അറിയാതെ എടുത്താണോ എനിക്ക് ഡൗട്ട് വന്നു. കാരണം അത്രയും കിലോ മറ്റേ ശ്രീനിവാസന് ഉദയനാട് തരത്തിൽ അഭിനയിപ്പിക്കില്ലേ പേടിപ്പിച്ചിട്ടൊക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. മർഹബ ഒരു ലൈനും കൂടെ പറഞ്ഞു. കാരണം നമുക്ക് ബാക്കിന്റെ നിൽക്കുന്ന സ്റ്റാഫിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവിടെ ഇപ്പോട്ടെ എല്ലാവരും പേര് എനിക്കറിയില്ല. സാജിദ് ഭായിയുടെ ഒരു 5 സ്റ്റാഫ്, പിന്നെ നമ്മുടെ തന്നെ അക്ബർ ഹംസ എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രൈ ഐസ് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആയി. ഡ്രൈ ഐസ് എല്ലാം ഇത് ഞാൻ നിർത്തിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടു, എല്ലാവരും കഷ്ടപ്പെട്ടു. പിന്നെ ഫാത്തിമ, ഇതിനെ ആർട്ട് ചെയ്ത ഫാത്തിമ, പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിത്തന്ന ചേച്ചി റീജനാന്നൊന്ന് പേര്, ഇവരെല്ലാവരും ചേച്ചി, ഇവരെല്ലാവരും നമ്മുടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നേരത്തെ പറഞ്ഞാൽ ഒരു ടീം എഫേർട്ടാണ്. അപ്പൊ ടീം ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഇതിലെല്ലാവരും ഉണ്ട്. ആർക്കും ഇതിന്റെ ക്രെഡിറ്റ് എന്റെ കഴിവാണ്, എല്ലാവരും കൂടെ ചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആയി മുന്നിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും എന്തായാലും മർഹബ മീഡിയയോടൊപ്പം സ്റ്റാർസ് ഓഫ് യുയുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നിങ്ങളുടെ ഐശ്വര്യം പോലെ ഇനി ഇത് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും വിളിക്കുന്നുണ്ടാവും. അപ്പൊ സ്റ്റാർസ് ഓഫ് യുയിൽ നമ്മളോടൊപ്പം ചേർന്നാൽ, മർഹബ മീഡിയയോടൊപ്പം ചേർന്നതിൽ ഒത്തിരി സന്തോഷം. ഫോർവേഡിന് എന്തായാലും ആശംസകൾ ഇനി ആവശ്യമില്ല, കാരണം അതൊരു വലിയ ഹിറ്റായി എനിക്ക് തോന്നുന്നു. നല്ല റീച്ചായി. അപ്പൊ ഇൻ ഫ്യൂച്ചർ വരുന്ന സാജിദ് ഫിലിം ഫാക്ടറിയുടെയും ബിനേഷിന്റെയും അഷ്കറിന്റെയും എല്ലാ പ്രോജക്ട്സിനും ഞങ്ങളുടെയും എല്ലാ എന്താ പറയുക എല്ലാവിധ ആശംസകളും. അപ്പോൾ സ്റ്റാർസ് ഓഫ് യുയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കിടിലൻ ടീമുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ ദിസ് ദീപൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ, ടേക്ക് കെയർ.